വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാലിന്റെ വിദ്യാഭ്യാസ യോഗ്യതകളും അവരുടെ ഡോക്ടറേറ്റും ഒക്കെ വ്യാജമാണ് എന്ന് ചൂണ്ടിക്കാട്ടി ലോകായുക്തയിൽ നൽകിയിരുന്ന ഹർജി അതൊന്നും വ്യാജമാണ് എന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകായുക്ത തള്ളി. ഷാഹിദ കമാലിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതകളെല്ലാം ക്രമപ്രകാരമുള്ളത് തന്നെയാണ് എന്ന് ലോകായുക്ത കണ്ടെത്തിയിരിക്കുന്നു. ഒന്നും വ്യാജമല്ല എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഷാഹിദ കമാലിനെതിരായി ഇങ്ങനെ ലോകായുക്തയിൽ ഒരു പരാതി UDFകാർ തന്നെ നൽകിയതിൻ്റെ തുടർച്ചയായി പഴയ കോൺഗ്രസുകാരിയായിരുന്ന ഷാഹിദ കമാലിനോടുള്ള ആ വൈരാഗ്യമൊക്കെ ചേർത്ത് വച്ച് ഷാഹിദ കമാലിനെതിരെ നടന്ന അപവാദ പ്രചരണങ്ങൾ, ആക്ഷേപശരങ്ങൾ അതൊക്കെ പിൻവലിച്ച് അവരോട് മാപ്പ് പറയാൻ അത് നടത്തിയവരോ അതിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരോ ആരെങ്കിലും തയ്യാറാകും? എത്രമാത്രമാണ് പൊതുസമൂഹത്തിൽ ഷാഹിദ കമാലിനെ ഈ വ്യാജ വിദ്യാഭ്യാസ യോഗ്യതയാണ് ഉള്ളത് എന്നാരോപിച്ച് വലിച്ചു കീറിയത്? അവർ ഒരു സ്ത്രീയാണ് എന്ന പരിഗണന നൽകാതെ അവർക്കെതിരായി നിരന്തരമായ ആരോപണങ്ങൾ അഴിച്ചുവിടുകയായിരുന്നില്ലേ? കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ അവർക്ക് നേരെ നടന്നില്ലേ? അന്നൊക്കെയും മാധ്യമങ്ങളുടെ മുന്നിൽ വന്നും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടിയുമൊക്കെ അവർ എങ്ങനെയാണ് അവരുടെ ഈ ബിരുദങ്ങൾ സമ്പാദിച്ചത് എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തിയിട്ടും അതൊന്നും ബോധ്യപ്പെടാതെ ഒരു കൂട്ടം ആളുകൾ, നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് വിട്ട് CPMലേക്ക് എത്തിയതിനോടുള്ള വല്ലാത്ത ചൊരുക്കുണ്ട്. ആ ചൊരുക്ക് മുഴുവൻ അവരുടെ ഈ വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ട് കൊടുത്ത ഒരു ഉടായിപ്പ് കേസിൻ്റെ ബലത്തിൽ പിടിച്ചുകൊണ്ട് കേസ് കൊടുത്തിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ കുഴപ്പമില്ല എന്നുള്ള നിലപാടായിരുന്നു അത് ചെയ്തിരുന്നവരൊക്കെ സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അതങ്ങനെ അല്ല എന്ന് ലോകായുക്ത പറയുമ്പോൾ, ആ ഹർജികൾ നിഷ്കരണം തള്ളിക്കളയുമ്പോൾ, ഷാഹിദ കമാലിനോട് മാപ്പ് പറയേണ്ടുന്ന ഉത്തരവാദിത്വം അത് ചെയ്തവർക്കുണ്ട്. ഷാഹിദ കമാലിനോട് എന്ന് മാത്രമല്ല, ആളുകളെ ഇങ്ങനെ ചില കേസുകളുടെയൊക്കെ പിൻബലത്തിൽ നിന്നുകൊണ്ട് ആ കേസുകളുടെ നിജസ്ഥിതി എന്താണ് എന്ന് കോടതി അന്തിമവിധി പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് ആൾക്കൂട്ട വിചാരണ നടത്തുന്നത്, സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കുന്നത് എത്രമാത്രം ലജ്ജാകരമാണ് എന്ന് നാം സ്വയം തിരിച്ചറിയേണ്ടുന്ന ഒരു ഘട്ടം കൂടിയാവുകയാണ്. ഷാഹിദ കമാലിൻ്റെ കാര്യം അതിൻ്റെ രാഷ്ട്രീയമൊന്നുമല്ല പറയുന്നത്. നോക്കൂ, ആ ഒരു സ്ത്രീ അവർ ഒരുപാട് കഠിനാധ്വാനം ചെയ്താണ് അവരുടെ ഈ ബിരുദവും അവരുടെ ഈ ഡോക്ടറേറ്റും ഒക്കെ സ്വന്തമാക്കിയത് എന്ന് പല ഘട്ടങ്ങളിലായി അവർ വിവരിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർ ഇടതുപക്ഷത്തേക്ക് ചേക്കേറി എന്നുള്ളത് കൊണ്ട് മാത്രം അവരുടെ ആ അധ്വാനത്തെ, അവരുടെ ആ വിദ്യാഭ്യാസ യോഗ്യതകൾ നേടിയെടുക്കാനുള്ള പരിശ്രമത്തെയൊക്കെ എത്ര നിസ്സാരമായാണ് ഒരു കൂട്ടം ആളുകൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്! അതിനൊക്കെയുള്ള സത്യസന്ധമായ ഒരു മറുപടി അവർ പല ഘട്ടങ്ങളിൽ നൽകിയിട്ടും അതൊന്നും അംഗീകരിക്കാതെ അവരെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. ഇപ്പോൾ ഈ ലോകായുക്ത വിധിയുടെ പശ്ചാത്തലത്തിലെങ്കിലും അവരോട് മാപ്പ് പറയാൻ തയ്യാറാകേണ്ടതുണ്ട് ആ ആളുകൾ.